नमस्कार साहित्यपत्रम ऑनलाइन मीडिया നടത്തുന്ന കോവിഡ് രോഗവുമായി ബന്ധപ്പെട്ടുള്ള അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന പരിപാടിയായ 120 സെക്കൻഡ്സ് എന്ന പരിപാടിയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം। ഇന്ന് 120 സെക്കൻഡ്സ് ശനിയാഴ്ചയും ഞായറാഴ്ചയുമായി കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ ഉണ്ടായ വർദ്ധനവ് അത് എത്രത്തോളം ഭീകരമാണ് അല്ലെങ്കിൽ അത് എത്രത്തോളം അത്ഭുതപൂർവമായ വളർച്ചാ നിരക്കാണ് എന്നുള്ളതാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്। ഇപ്പോ ശനിയാഴ്ചത്തെ കണക്കെടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ആകെ ഉണ്ടായിരുന്ന രോഗികൾ അത് ഏതാണ്ട് രാജ്യത്തെ കോവിഡ് രോഗികളുടെ എണ്ണം എന്ന് പറയുന്നത് 8.4 ലക്ഷം ആയി കവിഞ്ഞിരുന്നു। അതേസമയം പ്രതിദിന രോഗികളുടെ എണ്ണത്തിലും മരണത്തിലും വീണ്ടും റെക്കോർഡ് വർദ്ധനവ് ഉണ്ടാവുകയും ചെയ്തു। 27,114 പേർക്ക് രോഗം സ്ഥിരീകരിച്ചപ്പോൾ 510 പേർ മരിക്കുകയും 19,870 പേർക്ക് സുഖം പ്രാപിക്കുകയും ചെയ്തു। ആകെ രോഗമുക്തരായവർ 500,000-ൽ അധികമാണ്। ആകെ മരണം 22,600 ലേറെയാണ്। രോഗവ്യാപനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ബംഗളൂരു പോലെയുള്ള വൻ നഗരങ്ങൾ സമ്പൂർണ്ണ ലോക്ക്ഡൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്। കഴിഞ്ഞ ശനിയാഴ്ചത്തെ കണക്ക് എന്ന് പറയുന്നത് അന്ന് ഉണ്ടായ രോഗികളുടെ എണ്ണം എന്ന് പറയുന്നത് 488 ആണ്। അതേസമയം ഞായറാഴ്ചത്തെ കണക്കിനകത്ത് 435 ആയിട്ട് ഒരു ചെറിയ കുറവ് മാത്രമാണ് നടന്നിട്ടുള്ളത്। സമ്പർക്കത്തിലൂടെ ശനിയാഴ്ച 234 പേരുണ്ടാവുകയും ഞായറാഴ്ച 206 പേര് ഉണ്ടാവുകയും ചെയ്തു। സംസ്ഥാനത്ത് 435 പേർ കൂടി കോവിഡ് സ്ഥിരീകരിച്ചു। കഴിഞ്ഞ ദിവസങ്ങളിൽ മരിച്ച 2 പേരെ കൂടി ഉൾപ്പെടുത്തിയുള്ള കണക്ക് കാണുന്നത് 206 പേർക്കാണ് സമ്പർക്ക രോഗം ഉണ്ടായിട്ടുള്ളത്। ഇത്തരത്തിൽ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്। ഇന്ത്യ മഹാരാജ്യത്തെ മൊത്തത്തിലുള്ള കണക്ക് എന്ന് പറയുന്നത് വലിയ ഒരു എണ്ണത്തിലേക്ക് എത്തി നിൽക്കുകയാണെന്ന് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ വിലയിരുത്തി കഴിഞ്ഞതാണ്। കേരളത്തിലെ അവസ്ഥ എന്ന് പറയുന്നത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ അത്ഭുതപൂർവമായ വളർച്ചയാണ് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്। ഇതിനെ നിയന്ത്രിക്കാൻ നമ്മൾക്ക് കഴിയുന്ന എല്ലാ മാർഗങ്ങളും നമ്മൾ സ്വീകരിക്കുക എന്നുള്ളത് മാത്രമേ ഇതിനെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ ഒരു നടപടിയായിട്ടുള്ളൂ। രോഗത്തെ മറ്റൊരാളിലേക്ക് പകർന്നു കൊടുക്കുന്ന സാധ്യതകളെ അവസാനിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുക। പരമാവധി വീടുകളിൽ തന്നെ ഇരിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിനുള്ള ഏക ഒരു മാർഗം എന്ന് പറയുന്നത്। ഈ കോവിഡിൻ്റെ ഈ വ്യാപനത്തിനിടയിൽ രണ്ട് കാര്യങ്ങൾ കൂടി മാധ്യമങ്ങളിൽ വന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി നിങ്ങളോട് പങ്കുവയ്ക്കാതിരിക്കാൻ കഴിയില്ല। അതിൽ ഒന്നെന്ന് പറയുന്നത് നമ്മുടെ മുംബൈ പോലുള്ള ഒരു വലിയ നഗരത്തിലെ ഒരു ഏറ്റവും വലിയൊരു ചേരി പ്രദേശമാണ് ധാരാവി। ഈ ധാരാവിയെ പ്രശംസിച്ച് ലോക ആരോഗ്യ സംഘടന വരെ അഭിനന്ദന കത്തുകൾ നൽകുകയുണ്ടായി। കോവിഡ് വ്യാപനം നിയന്ത്രിക്കുന്നതിൽ വിജയിച്ച മുംബൈയിലെ ധാരാവിയിലേക്ക് ലോകാരോഗ്യ സംഘടന പ്രശംസ അയച്ചു। ഇറ്റലി, സ്പെയിൻ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങൾക്കൊപ്പമാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ചേരിയായ ധാരാവിയുടെ അതിജീവനത്തെ പരാമർശിച്ചത്। അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു മാർഗവുമില്ലാതെ വന്ന് പ്രതിസന്ധിയിൽ ഉലഞ്ഞു നിൽക്കുന്ന നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഒരു പരീക്ഷണം കൂടി ഇപ്പോൾ നടക്കാൻ പോവുകയാണ്। സോറിയാസിസ് രോഗത്തിനുള്ള മരുന്ന് കോവിഡിന് എതിരെ ഉപയോഗിക്കാനാണ് പുതിയ തീരുമാനം। അതായത് സോറിയാസിസിനെതിരെ ഉപയോഗിക്കുന്ന ഇറ്റോളി സുമാവ് ഇഞ്ചക്ഷൻ ഗുരുതരാവസ്ഥയിലുള്ള കോവിഡ് രോഗികൾക്ക് നൽകാൻ ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ അനുമതി നൽകി। അടിയന്തര സാഹചര്യങ്ങളിൽ ഇത് ഉപയോഗിക്കാം എന്നാണ് അറിയിച്ചിട്ടുള്ളത്। അപ്പോൾ രോഗത്തെ തടഞ്ഞു നിർത്താനുള്ള മാർഗങ്ങൾ കൂടി മാത്രം നമുക്ക് സഞ്ചരിക്കാം। നമ്മുടെ സഹ ജീവികളായിട്ടുള്ള മുഴുവൻ ആളുകളും നമ്മുടെ കൂടെ എന്നും ഉണ്ടാകണമെന്ന പ്രാർത്ഥനയോടുകൂടി രോഗം വ്യാപിക്കുന്ന എല്ലാ സാധ്യതകളെയും തടഞ്ഞു നിർത്തിക്കൊണ്ട് നമുക്ക് മുന്നേറിപ്പോകാം। കോവിഡ് രോഗവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കൂടുതൽ അറിവുകൾ അടുത്ത ദിവസങ്ങളിൽ 120 സെക്കൻഡ്സ് പങ്കുവയ്ക്കുന്നതായിരിക്കും। ഇന്നത്തെ വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു। വീണ്ടും അടുത്ത ദിവസം കൂടുതൽ കോവിഡ് വിശേഷങ്ങളുമായി വാർത്തകളുമായി 120 സെക്കൻഡ്സ് നിങ്ങൾ കരികിലേക്ക് എത്തുന്നതായിരിക്കും। അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും 120 സെക്കൻഡ്സ്, ബൈ ബൈ।